മോളെ, ദൈവം അവളുടെ കൂടെയാണെന്ന് പറയുന്നത് തെറ്റാണ്. ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ പ്രതിമയും കൊണ്ട് നടന്നാൽ അത് ദൈവമാവോ? ദൈവം നമ്മുടെ കൂടെയാ. സത്യമോ മമ്മി? അല്ലെങ്കിൽ ഇങ്ങനൊരു ഗോൾഡൻ ചാൻസ് നമുക്ക് വരുമോ? ഓരോ അവസരം വരുമ്പോ നമ്മൾ അവളെ ഇങ്ങനെ കുരുക്കി കുരുക്കി ഇടും. അവള് നമ്മുടെ ചങ്ങലയിൽ നിന്ന് ഒരിക്കലും പോവില്ല. അയാളാണല്ലോ ആ ഇടയ്ക്ക. ഇടയ്ക്കയോ? ആ, ആ ശ്യാമയുടെ അച്ഛൻ, ഓ വാസുദേവൻ. ആ എന്താ വാസുദേവ? അരുന്ധതി മാഡം അല്ലേ? അരുന്ധതി മാഡം തന്നെയാ. താൻ കാര്യം പറയെ. മാഡം എനിക്ക് തരാന്ന് പറഞ്ഞ പണം ഇനി എനിക്ക് ആവശ്യമില്ല. വേറെ ക്യാഷ് കിട്ടി. ആ പിന്നെ മാഡത്തിനോട് മറ്റൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. എന്താടോ? മാഡം ക്ഷമിക്കണം, മറ്റൊന്നും വിചാരിക്കരുത്. ഇനി മുതൽ എനിക്ക് ശ്യാമയെ പാടാൻ വിടാൻ പറ്റില്ല. എന്തും മര്യാദ കേടാണോ താനീ പറയുന്നേ? താൻ ആരുടെ മുമ്പിൽ കിടന്ന ഈ വിളയാടുന്നെന്ന് അറിയാമോ? തന്നെ ഞാനെന്നും. എടോ എടോ വാസുദേവ, കട്ടിയതല്ലേ ആ ചൂണ്ട? പൊട്ടിപ്പോയി അല്ലേ മമ്മി? അതവര് പൊട്ടിച്ചു, പക്ഷേ അരുന്ധതി അങ്ങനെ വിടുവോ അവരെ? എനിക്കറിയാം, ഒരു വാരിക്കുഴി തീർത്ത് അവളെയും കുടുംബത്തെയും വീഴ്ത്താൻ അവളുടെ കണ്ടകശനി ആരംഭിക്കുക. അല്ല, ഇതാരാണ്? ഇതെന്റെ അനിയത്തിയുടെ ഭർത്താവാണോ ഡോക്ടർ? ഓ ഡോക്ടർ, ചോദിക്കുന്നുണ്ടൊന്നും തോന്നരുത്. അപ്പുവിന്റെ കാര്യത്തില് എന്തെങ്കിലും പേടിക്കേണ്ടതുണ്ടോ? അപ്പുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും നോർമലാണ്, അതുകൊണ്ട് പേടിക്കേണ്ടതൊന്നുമില്ല. ഏത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനും അപ്പുവിന് വേണ്ടി എത്ര ലക്ഷങ്ങൾ മുടക്കാനും ഞങ്ങൾ തയ്യാറാ. അവനെ ഞങ്ങൾക്ക് തിരിച്ചു തരണം. ഞാൻ പറഞ്ഞില്ലേ അപ്പുവിനൊരു ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന്? ഓപ്പറേഷൻ എന്ന് നടത്താൻ പറ്റും ഡോക്ടർ? നമുക്ക് നാളെ തന്നെ നടത്താം, ടെൻഷനൊന്നും ആവണ്ട. എവരിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്. നാളെയല്ലേ ശ്യാമയുടെ അവാർഡ് ഫംഗ്ഷൻ? അതെ, അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അഖിൽ സാറ് അപ്പുവിന്റെ ചികിത്സയ്ക്ക് പണം കൊടുത്ത സ്ഥിതിക്ക് അയാൾക്ക് ശ്യാമയോട് അത്രയ്ക്ക് ഇഷ്ടമാണെന്നല്ലേ അതിനർത്ഥം? ഇന്ന് ചികിത്സയ്ക്കുള്ള പണം, നാളെ നമുക്ക് തരാനുള്ള പണവും അഖിൽ സാർ തന്നെ തരില്ലേ? ഇന്നിപ്പോ പണം നിരസിച്ചു, ഇനി തരാനുള്ള പണം കൂടി തന്നാൽ എല്ലാം കുഴപ്പത്തിലാവും. നമ്മളെ സ്വപ്നം കണ്ടതെല്ലാം വെറുതെ ആവുമെന്നാ എനിക്ക് തോന്നുന്നത്. എന്റെ ഭാവി തീർന്നില്ലേ? എല്ലാം വെറുതെയായി പോവാൻ ഈ അരുന്ധതി സമ്മതിക്കില്ല. ശ്യാമയും അവളുടെ വീട്ടുകാരും കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നത് സത്യം. പക്ഷേ അങ്ങനെ കൈവിട്ട് കളയാൻ ഞാൻ തയ്യാറല്ല.
നമുക്ക് ഉടനെ എന്തെങ്കിലും ചെയ്യണം. നമ്മൾ സ്വപ്നം കണ്ടതിന്റെ ഭാവി ഇല്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ൊന്നും വിഷമിക്കണ്ട, ഇവിടെ ഞങ്ങൾ എല്ലാരും ഉണ്ടല്ലോ. എന്റെ മോള് പോയി അവാർഡ് വാങ്ങിക്കണം. ഞാൻ പോവില്ല. അച്ഛൻ എന്റെ അപ്പ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ എനിക്ക് അതിനൊക്കെ പോകാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മോളെ? മോള് പോണം. ഇല്ലമ്മ, ഞാൻ പോവില്ല. എന്താമ്മേ, എന്താ പ്രശ്നം? എവിടെ പോകുന്നില്ലെന്നാ ശ്യാമ പറയുന്നത്? ശ്യാമ അവാർഡ് വാങ്ങിക്കാൻ പോകുന്നില്ലെന്നാ പറയുന്നത്? ശരിയല്ലേ ശ്യാമ പറയുന്നത്? അവൾ എങ്ങനെ മനസമാധാനത്തോടെ ഇത്ര സന്തോഷ കാര്യങ്ങൾക്കൊക്കെ പോവും? പിന്നെ നീ പോയി മേടിക്കോ ശ്യാമയുടെ അവാർഡ്. ആ, അതാ ഞാൻ പറയാൻ വേണ്ടി വന്നത്. ഈ വലിയ വലിയ ആൾക്കാർക്കൊക്കെ ഒച്ച വെക്കരുത്. അതെ, ഞാൻ പറയാൻ വന്നതേ, ഈ വലിയ വലിയ ആളുകൾക്കൊക്കെ അവാർഡ് പ്രഖ്യാപിക്കുമ്പോ അവർക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ടവരെ അത് വാങ്ങിക്കില്ലേ? അതുപോലെ അഖിലിനോടൊപ്പം ഞാൻ പോയി ശ്യാമയുടെ അവാർഡ് വാങ്ങിക്കാം. എന്തായാലും ഞാൻ ശ്യാമയുടെ പ്രിയപ്പെട്ട നാത്തൂനല്ലേ? അയ്യടാ, ഒരു പ്രിയപ്പെട്ട നാത്തൂൻ, അതിന് വെച്ച വെള്ളവേ നീ അങ്ങ് വാങ്ങി വെച്ചരേ. ശ്യാമേ, നീ അഖിലിനോടൊപ്പം പോയി അവാർഡ് വാങ്ങണം. അതിന് തടസ്സമൊന്നും പറയരുത്. അതല്ല ഏട്ടാ, ഞാൻ എന്ത് മനസ്സോടെയാ പോകുന്നേ? ഇതില് ഒരു ചെറിയ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നമുക്കിത് ഒഴിവാക്കായിരുന്നു. ഈ അവാർഡ് ദാന ചടങ്ങ് അറേഞ്ച് ചെയ്തവർ വിഷമിക്കും. ശ്യാമ ചെന്നില്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. ഒരിക്കലും ശരിയല്ല. മോള് പോയേ പറ്റൂ. അഖിൽ മോൻ പറയുന്നത് കേൾക്ക്. എന്റെ മോൾ ഒത്തിരി കരഞ്ഞതല്ലേ? ആ കണ്ണീര് കണ്ടലിഞ്ഞ കണ്ണൻ തരുന്ന ഒരു സ്നേഹദാനം തന്നെയാ ഈ അവാർഡ്. മോളെ, എന്ത് പ്രതിസന്ധികൾ വന്നാലും എന്റെ കുഞ്ഞത് പോയി വാങ്ങിക്കണം. വാങ്ങിച്ചേ പറ്റൂ. എന്റെ പൊന്നുമോള് അച്ഛൻ പറയുന്ന കേക്കില്ലേ, എന്റെ മോള് കേക്കുവോ? മോളോട് ഒരു കാര്യം കൂടെ. മോളുടെ കഴുത്തിൽ ഈ താലി വന്നതോടെ അച്ഛനും അമ്മയും ഒക്കെ രണ്ടാം സ്ഥാനത്താ. അഖിമം പറയുന്ന ഒരു കാര്യവും എന്റെ മോൾ അനുസരിക്കാതിരിക്കരുത്. ഇക്കാര്യത്തിലും ഞാനിങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം എൻ്റെ അഖിൽ സാറിന് മനസ്സിലാവും. ഇത്രയൊക്കെ അവിടെ വെച്ച് പറഞ്ഞിട്ടും നിന്റെ ടെൻഷൻ മാറിയില്ലേ? എന്റെ അപ്പ ഇങ്ങനെ ആശുപത്രി കിടക്കുമ്പോ ഞാൻ എന്ത് മനസ്സ് വെച്ച് വരും? താൻ വിഷമിക്കാതറോ, അപ്പനൊന്നും വരില്ല. ഇത് തനിക്ക് കിട്ടുന്നൊരു അവാർഡല്ലേ, അത് നേരിട്ട് പോയി വാങ്ങുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം അതൊന്നും വേറെയല്ലേ.
ഹലോ, എന്താടി ഫോൺ എടുക്കാൻ ഇത്ര താമസം? അത് മാഡം, വീണ്ടും നീ ഞങ്ങളെ കബളിപ്പിക്കാനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? എന്താടി നിന്റെ നാവറങ്ങിപ്പോയോ? എന്താ നീ മിണ്ടാതെ നിൽക്കുന്നത്? മാഡം, ഞങ്ങൾക്ക് ഒറ്റ കാര്യം അറിഞ്ഞാ മതി, നീ വിസ്മയ്ക്ക് വേണ്ടി പാടാൻ വരുവോ? ഇല്ല, ഞാൻ വരില്ല. എങ്കിൽ നിന്റെ അവസാനം ഐഡി, നീ വരല്ലെണ്ണിക്കോ. എല്ലാ കാര്യങ്ങളും ഞാൻ വന്ന അഖിലിനോട് തുറന്നു പറയും. 10 ലക്ഷം രൂപ മേടിച്ച് എന്നെ പറ്റിച്ച കാര്യം വ്യക്തമായി പറയും. എല്ലാ കാര്യങ്ങളും ഞാൻ അഖിലിനെയും വീട്ടുകാരെയും അറിയിക്കുമ്പോ അഖില് നിന്നെ പുകച്ച് വീടിന് പുറത്ത് ചാടിക്കും. നീ എന്നേക്കുമായി അവിടുന്ന് പടിയിറങ്ങും. നിന്നെ ഞാൻ നാണം കെടുത്തൂടി. അത് വേണോ നീ മര്യാദയ്ക്ക് പാടാൻ വരുന്നോ? ചെയ്യരുത്. ആരായിരുന്നു ശ്യാമേ വിളിച്ചത്? അത് എടത്തി ജയന്തെടുത്തി. അവള് വരും, പുല്ല് പോലെ വരും. ഞാൻ രണ്ട് ചാട്ടം ചാടിയപ്പോ അവള് വരണ്ട് വിറച്ചുകൊണ്ട് പറഞ്ഞു വരാമെന്ന്. ഇവളെയൊക്കെ വിറപ്പിച്ച് നിർത്തണം മമ്മി. ശരിയാ മോളെ, അല്ലെങ്കിൽ അവള് നമ്മുടെ തോളിൽ കയറി ഇരുന്ന് ചെവി കടിക്കും. എന്തായാലും പാടാൻ വരാൻ അവള് സമ്മതിച്ചല്ലോ, സന്തോഷായി. വരുമല്ലോ, അല്ലെങ്കിൽ ഞാൻ വരുത്തുമല്ലോ. ഒടുവിൽ ഞാൻ ആ ബ്രഹ്മാസ്ത്രം എടുത്തങ്ങ് പ്രയോഗിച്ചു, അവള് അതിൽ കറങ്ങി വീണു. ബ്രഹ്മാസ്ത്രം അതൊടുവിൽ അർജുൻ അശ്വത്ഥമാവിനിട്ട് പ്രയോഗിച്ചതാ. അല്ല മമ്മി, പുരാണമൊക്കെ എങ്ങനെയാ പഠിച്ചേ? അതൊക്കെ കുട്ടിക്കാലത്തെ എന്റെ മുത്തശ്ശി പഠിപ്പിച്ചു തന്നതാണ് കേട്ടോ. അങ്ങനെ അവൾ എന്നേക്കുമായി വരച്ച വരയിൽ നിന്ന് നിനക്ക് വേണ്ടി പാടും. ഐശ്വര്യ മാഡം ആണല്ലോ പുതിയ കൊട്ടേഷൻ ആയിരിക്കും. ഹലോ മാം. ആനേറ അഷ്റഫ് അല്ലേ? അതെ മാം. ഞാൻ മറ്റൊരു കാര്യം കൂടി ഏൽപ്പിക്കുകയാണ്. പറയൂ മാം. ഓക്കേ മാം, ഞാൻ ഏറ്റു. അവളെ നാണം കെടുത്തണം. സമ്മതിച്ചു മാം. ഓക്കെ, എല്ലാം കഴിയുമ്പോ പ്രതിഫലം അഷ്റഫിന്റെ അക്കൗണ്ടിലേക്ക് വരും പഴയതുപോലെ. ശരി മാം.
പറയൂ മാഡം. ആ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഓർമ്മയുണ്ട് മാഡം, എല്ലാം കൃത്യമായി ചെയ്തോളാം. ഓക്കെ. ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ പറഞ്ഞു തരണേ കൃഷ്ണ. നീയല്ലേ എന്നെ എന്നും ഇതുപോലെ രക്ഷിച്ചിട്ടുള്ളത്. നീ തന്നെ എനിക്കൊരു മാർഗം കാട്ടിത്തരണേ. നാളെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പുവിന്റെ ഓപ്പറേഷൻ ഹോസ്പിറ്റലിൽ പോണോ അതോ അവാർഡ് വാങ്ങിക്കാൻ പോണോ? ഇനി അതും അല്ലെങ്കിൽ വിസ്മയുടെ പ്രോഗ്രാമിന് ചെല്ലണോ? അപ്പോ രണ്ടാമത് പറഞ്ഞ കാര്യത്തിന് പോകാനായിരിക്കും. അത് അവാർഡാ. എന്റെ കണ്ണ, നാളത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ എന്റെ ഭഗവാനെ ഏൽപ്പിക്കുന്നു. കാത്തോളനെ, എന്റെ അപ്പുനെ ഞാൻ അവിടുത്തെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. എന്റെ ഭഗവാൻ അവനെ കാത്തുകൊള്ളു, അതെനിക്കറിയാം. നിങ്ങൾക്ക് നേരെ അങ്ങോട്ട് പോയാൽ പോരായിരുന്നു? രാവിലെ തന്നെയല്ലേ ഫംഗ്ഷൻ? ആ അപ്പൂനെ കണ്ട് പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാ. ഞങ്ങള് അകത്ത് കയറി അപ്പൂനൊന്ന് കണ്ടിട്ട്. ശരി മോളെ, ചെല്ലേ. ഒന്ന് കാണാൻ വരൂ.